ഇത് മറ്റേ വിദ്വാനല്ലേ പത്മനാഭൻ ഇവിടെ മൊത്തം കുഴപ്പാ എന്നെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുവന്നപ്പോ ഡോക്ടർ പറഞ്ഞെന്താണെന്നറിയോ ഇവിടെ നല്ല ചികിത്സയില്ല പുഷ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ അല്ല എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക പുഷ്പം ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഈ സർക്കാർ ആശുപത്രിയുടെ ഒരു ഭാഗമാണോ ആശുപത്രിയിലെ ജീവനക്കാർ ഇവിടെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് നമുക്ക് എല്ലാവരെയും ക്യാമറപ്പെടുത്താം ആദ്യം ഇവിടെ തുടങ്ങാം ഈ നിൽക്കുന്ന കുട്ടിയുടെ മുത്തശ്ശനാണ് ഈ കുട്ടി ഈ മുത്തശ്ശന്റെ പേരക്കുട്ടിയാണ് ഈ കുട്ടി ആരാണ് നിങ്ങളുടെ സ്ഥലം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് പ്രകാശൻ 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 എന്ന് പറയുന്ന ഒരാൾ കാരണമാണ് ഇവർ വഴിയാധാരമായത് എന്തടാ ഇത് എത്ര നേരായി നിന്നെ വിളിക്കുന്നു ഒരു സമാധാനവും ഇല്ലല്ലോ ഈശ്വരൻ എന്റെ അമ്മ അമ്മ വിചാരിക്കണോല്ലോ ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല ടിവിയിൽ കണ്ടതൊക്കെ രാഷ്ട്രീയ കളികളല്ലേ സരസപ്പന് കോമളനൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് ഓ എന്റെ അമ്മേ എനിക്ക് സീരിയസ് ആണെങ്കിൽ അവരങ്ങോട്ട് പോരൂ ഇവിടെ എന്റെ കൂടെ വന്ന എല്ലാവരും കാശ് കിട്ടാതെ ഞാൻ എങ്ങനെ അങ്ങോട്ട് എത്തുക ഞാനത് വാങ്ങിച്ചിട്ട് എത്തിക്കോളാം എന്റെ അമ്മേ ഇതിപ്പോ കല്യാണമൊന്നല്ലോ പെണ്ണ് കാണാൻ സമയത്ത് ഞാൻ അവിടെ എത്തിക്കോളാന്ന് അമ്മ അത് ഹലോ അമ്മ ഇവിടെ റേഞ്ച് കുറവാ ഞാൻ രാവിലെ വിളിച്ചോളാ ആ വച്ചോ കിടന്നു കുട്ടി എന്റെ കല്യാണം അല്ലട്ടോ എന്റെ പെങ്ങളൂട്ടിയുടെയാ ചോദിച്ചോ അല്ല ഒരു ബാച്ചലറായ നിലയ്ക്ക് അത് അറിയിക്കേണ്ട ഒരു കടമ എനിക്കുണ്ടല്ലോ അതെ കുട്ടി എന്താടോ മോളിലത്തെ നിലയിലെ മുത്തശ്ശൻ ഉറങ്ങിയോ ആണോ അല്ല കുട്ടിയുടെ മോഹം കണ്ടപ്പോ ഒരു മാതാവിന്റെ ഒക്കെ പോലെ മെഴുതിരിയൊക്കെ വച്ചിട്ട് മനസ്സിനൊരു സന്തോഷം അതിന്റെ ഒരു ഉറക്കമൊന്നുമില്ലേ എന്റെ ഉറക്കൊക്കെ പോയി തുടങ്ങി കുട്ടി കുട്ടി ഞാൻ കുഴപ്പക്കാരനല്ല കണ്ടാലും പറയും കുട്ടി കുട്ടി ഒരാളെ ഉള്ളോ അല്ല ഇവിടെ ഒരുപാട് പേരുണ്ട് ഞാൻ വിളിച്ചു എഴുന്നേൽപ്പിക്കണം അതല്ല കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും കുട്ടി ഒരാളെ ഉള്ളോ അല്ല 100 പേരും അപ്പൊ അച്ഛൻ ധൃതരാഷ്ട്ര അമ്മ ഗാന്ധാരി അല്ലടോ കുണ്ടിയോ ഓ ഇരുട്ടിലാക്കി അപ്പൊ അമ്മ ഗാന്ധാരി തന്നെ